അവഗണന മാത്രമാണ് എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴുത്തിൽ താലി കെട്ടി, പക്ഷെ ഭാര്യയുടെ അംഗീകാരമില്ല. ഒരു മുറിക്കകത്ത് കിടക്കാനുള്ള അനുവാദമുണ്ട്, എന്നാൽ ഭർത്താവിന്റെ സ്നേഹം നിറഞ്ഞൊരു വാക്കോ ഒരു തലോടലോ കിട്ടാൻ എനിക്ക് അവകാശമില്ല. ഭർത്താവിനൊപ്പം ഒരു കട്ടിലിന് കിടക്കാനുള്ള അവകാശം പോലുമില്ല. എന്നാലും ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർക്കണം. ഒരടിമയെ പോലെ അവഗണന, അതെനിക്ക് ആവോളം കിട്ടുന്നുണ്ട് ഈ വീട്ടില്. അതിനേക്കാളും വലിയ ദൗർഭാഗ്യം വേറെ എന്താ ഉള്ളേ? നീ വിഷമിക്കേണ്ട ജ്യോതി, എല്ലാം ശരിയാവും. എന്ത് ശരിയാവൻ? ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഒരു ദിവസം എനിക്കിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഞാനിവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ എന്റെ ജീവിതം എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അവഗണിക്കപ്പെട്ടവളുടെ വേദനകൾക്ക് കണക്കില്ലല്ലോ. എന്റെ അച്ഛനെ സൂര്യ കണ്ടിട്ടുണ്ടോ? ഓരോ തവണ ഇവിടെ വന്നു പോകുമ്പോഴും എന്നെ ഓർത്ത് നെഞ്ച് തകർന്ന അച്ഛൻ പോകുന്നത്. നിന്റെ മനസ്സ് ഈശ്വരൻ കാണും ജ്യോതി. എവിടെ, അതൊക്കെ ചുമ്മാ, ആരും കാണൂല. ഈ സർക്കസ് റിംഗിൽ എല്ലാവരും കോമാളിയെ കണ്ട് കൈയടിക്കും, ചിരിക്കും. നിനക്കറിയോ ഈ വീട്ടിലെ ഏറ്റവും വലിയ കോമാളി ആരാണെന്ന്? ഈ ഞാൻ തന്നെയാ, വെറും കോമാളി. ഇവിടുത്തെ മരുമകളാണെന്ന് എല്ലാവരും പറയുമ്പോഴും എനിക്കറിയാം ഞാനിവിടുത്തെ ആരും അല്ലാന്ന്. ലോകത്തൊരു പെണ്ണിനും എന്റെ ഈ ഗതികേട് ഉണ്ടാവരുത്. എല്ലാം ഉണ്ട് എന്നൊന്നുമില്ല. ഭർത്താവ് മരിച്ച വിധവ എന്ന് പറയും, ഉപേക്ഷിച്ച ഡിവോഴ്സി എന്ന് പറയും. ഇതിപ്പോ ഞാൻ ആരാ? ഡി കെയുടെ കൂടെ ഭാര്യയായിട്ട് ഒരു നിമിഷം പോലും ജീവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ലോകം വിശ്വസിക്കോ, എന്റെ സ്ത്രീത്വം ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്? എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഒരാളെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റുമോ? ഭാര്യയാവാനും അമ്മയാവാനും ഒരു കുഞ്ഞിനെ താലോലിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഒരു സാധാരണ പെണ്ണ് തന്നെയാ ഞാനും. പക്ഷെ എനിക്കിതെല്ലാം നിഷേധിക്കപ്പെട്ടതിന് ആരാ ഉത്തരവാദി? ഞാനാണോ? സ്നേഹം കൊടുത്ത സ്നേഹം കിട്ടുമെന്ന് എല്ലാവരും പറയും, നുണയോ കല്ലുവെച്ച നുണ. ഞാൻ ഈ വീട്ടിൽ എല്ലാവരെയും സ്നേഹിച്ചു, എന്നിട്ടും എനിക്കത് തിരിച്ചു കിട്ടിയോ? ഇല്ല, അമ്മ മാത്രം എപ്പോഴും എന്നോട് സ്നേഹം കാണിക്കും. ഈ താലി അഴിച്ചു കൊടുത്ത് അവസാന യാത്രയും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടവളാ ഞാനെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മരിച്ചുപോയ ഭാര്യ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഒരു ഭർത്താവ് ഇങ്ങനൊരുത്തി ഈ വീട്ടിലുണ്ടെന്ന് ഒരു പരിഗണന പോലും തന്നിട്ടില്ല. ഒരു ഷീറ്റ് വിരിച്ച് വെറും തറയിൽ, ഒരു സോഫയുടെ ചതുരത്തിൽ വഴക്കിട്ടും അടികൂടിയും ഇത്രയും നാളും ജീവിച്ചു. ഇനി പോണം, പോയേ പറ്റും. അയ്യോ, നിന്റെ കണ്ണെന്തിനാ നിറഞ്ഞത്? സാരില്ലടി, എനിക്കിതൊക്കെ ഇപ്പൊ ശീലായി. ചിലപ്പോ ഡി കെ നഷ്ടപരിഹാരം തരുമായിരിക്കും, പക്ഷെ ഒരു ചില്ലി കാശ് പോലും ഞാൻ വാങ്ങില്ല. ഒരു പെണ്ണിന്റെ മോഹങ്ങൾ തല്ലിയെടുത്തതിന്
എന്ത് നഷ്ടപരിഹാരം തന്നാ മതിയാവും? പണം കൊണ്ടതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് ഹിറ്റ്ലറിന് അറിയില്ല. ഞാനൊരു ജോക്കർ അടി, വെറും ജോക്കർ. വരാത്തത് വലിയ നഷ്ടമായി. ഉഗ്രം സിനിമയായിരുന്നു, ക്ലൈമാക്സ് മാത്രം ലേശം വീക്കായി. വിഷമിക്കണ്ടേ, നല്ല ഉഗ്രം ക്ലൈമാക്സ് ഇവിടെ കിട്ടും. തിയേറ്ററിൽ കണ്ട സിനിമയുടെ ക്ലൈമാക്സ് അമരാവതിയിലോ? അതെങ്ങനെ? ഡി കെ വന്നിട്ടുണ്ട്. എന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. നീ എന്തു പറഞ്ഞു? ഞാൻ വിട്ടൊന്നും പറഞ്ഞില്ല. ആ ഇനി എന്താന്ന് വെച്ചാ നേരിട്ടയക്കാം. ഇനി എന്ത് ചെയ്യും അയച്ചി? ധൈര്യം കൈവിടരുത്. ഡി കെ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറയണം. സായിപ്പിന്റെ മുന്നിൽ ചെല്ലുമ്പോ കവാത്ത് മറക്കരുതെന്ന്. എനിക്കറിയാം എന്താ സംസാരിക്കേണ്ടത്. ഞങ്ങളാരും കൊച്ചുകുട്ടികളൊന്നും അല്ല, കണ്ടോ ഞങ്ങൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന്. ഒന്ന് നിന്നേ. എല്ലാരും കൂടി എവിടെ പോയതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കാറില്ല. നിങ്ങളെ കാണിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായി, ബാംഗ്ലൂരിലെ വർക്ക് കഴിഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാ അത് തീരുന്നതിന് മുമ്പ് തിരിച്ചു വന്നത്? ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചോ? നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട് ഇവിടെ എത്തുന്നതിനിടയ്ക്ക് രണ്ടു ദിവസം എവിടെയായിരുന്നു? എന്നാ ചോദിച്ചതിന് മറുപടിയില്ലേ? രണ്ടു ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന്. അത് പിന്നെ എന്തിനാ ഡി കെ ഇങ്ങനെ ഓരോന്ന് ഇഴകേറി ചോദിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാ. അത് ഡി കെ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എന്റർടൈൻമെന്റ്സ് ഉണ്ട്. ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്നതാണോ നിങ്ങളുടെ എന്റർടൈൻമെന്റ്? ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് കുറെ ദിവസങ്ങളായി. അതിന് ഞങ്ങളുടെ ഭാര്യമാർ ഇവിടെയാ. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് ഞങ്ങളാ. അവർക്ക് ഈ വീട്ടിൽ ഒരു സമാധാനമില്ല, പേടിച്ചാണ് ഓരോ ദിവസം അവർ ഈ വീട്ടിൽ താമസിക്കുന്നത്. എന്ത് പേടി? അത് ഡി കെക്ക് അറിയില്ലേ? എസ് കെ തന്നെ അവർക്ക് പേടി. വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചു വേണം, എന്താ പറയുന്നതെന്ന ബോധം വേണം. ഈ വീട്ടിൽ മറ്റാർക്കുമില്ലാത്ത ഭയം. ശിവയോട് ഇവർക്ക് എങ്ങനെ വന്നു? ഒരു ഭ്രാന്തൻ താമസിക്കുന്ന വീട്ടില് പിന്നെ എങ്ങനെ ഇവര് മനസമാധാനത്തോടെ ജീവിക്കും? സോബിത്ത്, ചോദ്യം നീ കേടാ.
സംസാരിക്കുന്ന ഒരാള് വീട്ടിൽ വേണ്ട. ഇപ്പൊ കണ്ടില്ലേ, ഇത് തന്നെയാ പ്രശ്നം. എസ് കെ പേടിച്ച് ഇവിടെ എങ്ങനെ ജീവിക്കും? എന്തിനാ അവനെ പേടിക്കുന്നത്? എപ്പോഴാ വയലന്റ് ആവുന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആദ്യം നിന്റെ നാക്ക് നേരെ ആവണം, ഇല്ലെങ്കിൽ ഇതും ഇതിനപ്പുറം സംഭവിക്കും. ഇത് അവന്റെ കൂടി വീടാ, ഓർമ്മ വേണോ എല്ലാവർക്കും? അതുകൊണ്ട് ഞങ്ങളുടെ അടിമകളെ പോലെ ജീവിക്കണോ? ഞങ്ങളുടെ ഭാര്യമാരൊക്കെ എസ് കെ ഭയന്ന് കഴിയണോ? മതി, കുടുംബത്തിലെ സമാധാനം നശിപ്പിക്കാനാണോ എല്ലാരും ബാംഗ്ലൂർ തിങ്ങൾ വന്നിരിക്കുന്നേ? ഞങ്ങളായിട്ട് ആരുടെയും സമാധാനം നശിപ്പിക്കുന്നില്ല. ഇതിപ്പോ എസ് കെ അല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? നിങ്ങളുടെ സ്വാതന്ത്ര്യം വളർന്ന അമരാവതിക്ക് മുകളിലെത്തിയത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഓരോ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുമ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നെ വാക്കുകൊണ്ട് എതിർക്കുന്ന ഞാൻ ക്ഷമിക്കും, പക്ഷേ നിങ്ങൾ കാരണം ഈ കുടുംബത്തിനൊരു പോറലേറ്റാൽ അത് ഞാൻ സഹിക്കില്ല. എല്ലാവരും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചത് എനിക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോ എന്റെ കണ്ണടയുന്നവരെ ഇവർ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്ന് ഈ അമ്മ പറഞ്ഞതുകൊണ്ടാ. അമ്മയുടെ വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല, എന്നെ അതിന് നിർബന്ധിക്കരുത്. അമരാവതിയുടെ ഗേറ്റ് അകത്തേക്ക് വരാൻ വേണ്ടി മാത്രമല്ല പുറത്തേക്ക് പോകാൻ കൂടി ഉള്ളതാ, അത് ഓർമ്മ വേണം. ഡികെയോട് ആലോചിക്കാതെ തിരിച്ചു വന്നത് ശരിയല്ലെന്ന് ഞാൻ ഇവരോട് പറഞ്ഞതാ. ആലോചിക്കാതെ ചെയ്തതിന്റെ ഫലം ഇപ്പൊ കണ്ടില്ലേ? മേലിൽ ഡികെയോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. മതി, അഭിനയനി വേണ്ട. ഞങ്ങളാരും വിളിച്ചിട്ടല്ല ഇവര് വന്നത്. മതിയെന്ന് പറഞ്ഞില്ലേ, എനിക്കെല്ലാം അറിയാം. നിങ്ങളെല്ലാം ചേർന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാ ഇതെല്ലാം നടത്തിയതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എല്ലാവരെയും സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ ശിക്ഷിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് പലതും ആലോചിക്കേണ്ടി വരും. ഡികെ, നിങ്ങൾക്ക് ഈ കുടുംബം എത്ര കണ്ട് വലുതാണോ അത്ര തന്നെ വലുതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവും. ഞങ്ങൾക്കിവിടെ ആരെയും ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിറങ്ങിക്കൊള്ളാം. എന്താണ് നീ പറഞ്ഞത്? ഡികെയുടെ മൗത്ത് നോക്കി നിനക്കിത് പറയാൻ എങ്ങനെ ധൈര്യം വന്നതാ? അത്രക്കങ്ങ് വളർന്നോ നീയൊക്കെ? എന്നാലേ ഇതുകൂടെ കേട്ടോ, ഒരു പെരുമഴയത്ത് ഈ മൂന്നെണ്ണത്തിനെ പിടിച്ചോണ്ട് എന്റെ മോനെ വീട്ടിൽ പിടിച്ച് വന്ന് ഇറങ്ങിയപ്പോ വിശദ കരയുന്നുണ്ടായിരുന്നു നിങ്ങൾ മൂന്ന് പേരും. മൂന്നെണ്ണത്തിനെ വാരിയെടുത്ത് ഒപ്പൊരുത്തി എന്റെ ദേവൻ ചോറ് വാരി തരുന്നത് ഇപ്പോഴും എന്റെ കൺമുമ്പിൽ നിറഞ്ഞു നിൽക്കുക. ആ നിന്നെയൊക്കെ ഈ നിലയിൽ എത്തിച്ചതിന് അതിനുള്ള പ്രതിഫലമാണോ ഇതൊക്കെ? അന്നു മുതൽ നിന്റെയൊക്കെ അച്ഛനും അമ്മയും ഈ നിൽക്കുന്ന എന്റെ മോന. ആ അവന്റെ മോശം നോക്കി എതിർത്ത് സംസാരിക്കാൻ നീയൊക്കെ അത്രയ്ക്ക് വളർന്നോടാ? ഇനിയൊരു ഒറ്റയിടത്തിന്റെ ശബ്ദം ഈ വീട്ടിൽ കേട്ടു പോരുത്.
നിങ്ങൾക്ക് ഈ കുടുംബം എത്ര കണ്ട് വലുതാണോ അത്ര തന്നെ വലുതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവും. ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിറങ്ങിക്കൊള്ളാം. അവരെ വളർത്തിയതിൽ എനിക്ക് എവിടെയാ അമ്മ തെറ്റിയത്? അവർക്ക് വേണ്ടി ഏറ്റവും നല്ലതല്ലേ ഞാൻ എന്നും തിരഞ്ഞെടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം പോലും. ഞാൻ എവിടെയാ അമ്മ അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയത്? തെറ്റിലേക്ക് വഴിതെറ്റി പോകാതെ അവരെ നിയന്ത്രിച്ചിട്ടല്ലേ ഉള്ളൂ. അവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത എന്താമ്മേ? ബേട്ടാ, നിന്റെ സങ്കട അമ്മയ്ക്ക് മനസ്സിലാവും. അവർക്കാർക്കും നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നീ അവരെ ഇപ്പോഴും കുട്ടികളായിട്ടാ കാണുന്നത്. പക്ഷേ ട്രൂത്ത് അതല്ല. അവരൊക്കെ ഒരുപാടങ്ങ് വലുതായി. ഞാൻ ഇനി അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അവരെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം. ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. എന്റെ പൊന്ന് ഹിറ്റ്ലറെ, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നിങ്ങൾ എന്തിനാ എല്ലാവരെയും ഇങ്ങനെ നിങ്ങളുടെ കൈപ്പിടിയിൽ നിർത്താൻ ശ്രമിക്കുന്നത്? ഇന്നവര് നിങ്ങളോട് എതിർത്ത് സംസാരിച്ചു, നിങ്ങൾക്കത് സങ്കടമായി. നാളെ അവരിതിനേക്കാളും കടുത്ത ഭാഷയിൽ നിങ്ങളെ എതിർക്കും, ചിലപ്പോ നിങ്ങളെ അവഗണിക്കും. അന്നത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല ഹിറ്റ്ലറെ. അവരങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ എന്തൊരു മണ്ടന ചേട്ടാ. അവരും ഭാര്യമാരും വേറെ കുടുംബമാ. ഈ വീട്ടിനകത്ത് ഓരോ മുറികളിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ. കൂട്ടുകുടുംബത്തിന്റെ കാലമൊക്കെ പോയി ഹിറ്റ്ലറെ. അവരെ ഒന്നും ഇനിയും നിങ്ങളുടെ ചിറകിനടിയിൽ ഒതുക്കി നിർത്താൻ കഴിയില്ല. അവർക്കതിന്റെ ആവശ്യമില്ല. നാളെ അവര് നിങ്ങളുടെ ശത്രുക്കളാവാതിരിക്കാൻ ഇന്നേ അവരെ മാറ്റി താമസിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. ഇവള് പറഞ്ഞ് കേട്ടില്ലമ്മേ, ഈ കുടുംബം വെട്ടിക്കീറി വേറെ വേറെ കഷ്ണങ്ങളാക്കി മാറ്റണം പോലും. ബേട്ട, നിന്റെ വൈഫ് പറഞ്ഞത് ട്രൂത്താ. നിന്റെ ചേച്ചി മരിച്ചപ്പോ നീ പോയി കൊണ്ടുവന്ന കുഞ്ഞുങ്ങളല്ല അവരിപ്പോ. അടയ്ക്കയാണെങ്കിൽ നമുക്ക് മടി വെക്കാം. അടയ്ക്ക മരവായാലോ? വീടിന്റെ ടോപ്പ് പൊളിച്ച് അത് പുറത്തു പോകും. അവരെ മാറ്റി താമസിപ്പിക്കുന്ന തന്നെയാ നല്ലത്. എന്റെ പൊന്നു ചേട്ടാ, ഈ സ്വത്തുക്കളൊക്കെ അവർക്കും കൂടി അവകാശപ്പെട്ടതാ. അല്ലെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഇതുവരെ അവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് കൊടുത്തിട്ടുണ്ടോ? സ്വത്ത് വേണോ നിന്നോട് അവര് പറഞ്ഞോ? പറയുന്ന എന്തിനാ? പറയാതെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതല്ലേ നിങ്ങള്? സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവർക്കും ആഗ്രഹം കാണൂലേ? ഇത്രയും കാലം ജീവിച്ച വീടും വളർത്തി വലുതാക്കിയ ഞങ്ങളെയും ഈ കാണുന്ന ഒന്നും അവരുടേതായി കാണാൻ അവർക്ക് കഴിയുന്നില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അവർ അത്രയ്ക്ക് സ്വാർത്ഥരാണോ? അത് സ്വാർത്ഥതയല്ല ഹിറ്റ്ലറെ. അവർക്ക് അവരുടെ ലോകം ഉണ്ടാക്കണ്ടേ? അത് നിങ്ങൾ കാണുന്ന ലോകമല്ല. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയാ നിങ്ങൾ അവരുടെ മുമ്പിൽ തോറ്റുപോകും.